ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേ ഫ്ലവർ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് പുഡിംഗ് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് വളരെ രുചികരമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പാൽ, നല്ല കൊഴുപ്പ് കൂടിയ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചസാര, വാനില എസെൻസ്, മിൽക്ക് മെയ്ഡ്. ഇനി വേണ്ടത് ചൈന ഗ്രാസ്. ചൈന ഗ്രാസ് ഇതുപോലെ നീളമുള്ള സ്ട്രിപ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മുറിച്ചെടുക്കണം. ചൈന ഗ്രാസ് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചൊരു ബൗളിലേക്ക് ഇടാം. മുറിച്ച ചൈന ഗ്രാസിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി അത് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ കുതിരാനായിട്ട് മാറ്റി വെക്കണം. അടുത്തതായി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പാലിലേക്ക് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാല് സ്റ്റൗവിലേക്ക് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്ലാസ് ഒരു പാനിലേക്ക് ആ വെള്ളത്തോടെ തന്നെ ഇടണം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ചൈന ഗ്ലാസ് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കട്ടയില്ലാതെ ഉരുക്കിയെടുക്കണം. കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ചൈന ഗ്ലാസ് നന്നായിട്ട് ഉരുക്കി വെള്ളം പോലെയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉരുക്കിയെടുത്ത ചൈന ഗ്ലാസ് ചൂടോടുകൂടെ തന്നെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചൈന ഗ്ലാസ് ഉരുക്കിയത് തണുത്തു കഴിഞ്ഞാൽ വീണ്ടും കട്ടയായി പോകും. അതുകൊണ്ട് ചൂടോടെ ഒഴിക്കുന്നതാണ് ഇപ്പോഴും നല്ലത്. ഇതിലേക്ക് വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുക്കണം. ചൈന ഗ്ലാസ് ഒഴിക്കുന്ന സമയത്ത് പാലിനും ചൂടുള്ളത് വളരെ നല്ലതാണ്. ഒഴിക്കുമ്പോൾ കുറച്ച് കട്ട പോലെയൊക്കെ തോന്നിയാലും അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അത് മാറിക്കിട്ടും. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ നെയ്യോ ബട്ടറോ പുരട്ടി കൊടുക്കണം. ഇനി ഇതിലേക്ക് പുഡിങ്ങിന്റെ മിക്സ് ഒഴിച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഇത് താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ഈ പുഡിംഗ് വളരെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇനി പുഡിങ്ങിന് വേറൊരു കളറും ഫ്ലേവറും കിട്ടാൻ വേണ്ടി നമുക്ക് പുഡിംഗ് മിക്സിലേക്ക് കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. റോസ് സിറപ്പ് ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. സിറപ്പിന് നല്ല മധുരമൊക്കെ ഉണ്ടാവും, അപ്പൊ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. റോസ് സിറപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലെയുള്ള ചെറിയ ബൗളിലോ ചെറിയ പാത്രത്തിലോ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ പുഡിംഗ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെറ്റായോന്ന് നോക്കാം. ഇപ്പൊ സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിടാം. ഇനി നിങ്ങൾക്ക് പുഡിങ്ങിന്റെ പുറത്ത് ചെറിയോ ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് പാനിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന പുഡിങ്ങും പുറത്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിലും ക്യൂട്ടി ഫ്രൂട്ടിയോ ചെറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഈ പുഡിംഗ് ക്രിസ്മസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.